രണ്ട് മെഷീൻസ് തന്നിട്ടുണ്ട്, എയും ബിയും ഉണ്ട്. നമുക്ക് അതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് ഇൻഫ്ലോസും തന്നിട്ടുണ്ട്. നമ്മളത് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിലേതാ നല്ലതെന്ന് നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു കോളം വരയ്ക്കാം, നമുക്കൊരു ടേബിൾ വരയ്ക്കാം. മെഷീൻ എ, മെഷീൻ ബി. തന്നിരിക്കുന്ന കാര്യങ്ങൾ ഏതാ? ആദ്യം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര തന്നിട്ടുള്ളത്? 15 ലാക്കും ഇവിടെ 20 ലാക്കും. ക്യാഷ് ഇൻഫ്ലോ 5 ലാക്കും 5,50,000. പേ ബാക്ക് പീരീഡ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ എ, ഇവിടെ ഒന്ന്, ഇവിടെ എ എന്നും കൊടുക്കുക, ഇവിടെ ബി എന്നും കൊടുക്കുക. അപ്പോൾ എ ബൈ ബി ആണല്ലോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ ക്യാഷ് ഇൻഫ്ലോ. 15 ലാക്ക് ഡിവൈഡ് ബൈ 5 ലാക്ക് എന്ന് പറയുമ്പോൾ 3 വരും. 20 ലാക്ക് ഡിവൈഡ് ബൈ 5,50,000 എന്ന് പറയുമ്പോൾ 3.63 ആണ് കേട്ടോ. 3.63 ഇയേഴ്സ് എഴുതിക്കോട്ടോ ഇവിടെ. അപ്പോൾ ഏതാണ് കുറവ് വരുന്നത്? പേ ബാക്ക് പീരീഡ് അതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മെഷീൻ എ ആണ് കുറവ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത് ഏതാ? മെഷീൻ എ.